ഇന്ത്യയിൽ കേരളമാണ് ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനം. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ വരുമാനവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. ഈ കമ്പനി എങ്ങനെയാണ് നഷ്ടത്തിൽ പോകുന്നത്? കേരളത്തെക്കാൾ താരതമ്യേന ഉൽപ്പാദന ചെലവ് കൂടിയ ഡൽഹിയിൽ വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും റിലയൻസ് പവർ ലിമിറ്റഡ് എന്ന അംബാനിയുടെ കമ്പനിയാണ് നടത്തുന്നത്. അവിടെ ഗാർഹിക ഉപഭോക്താവിന് 200 യൂണിറ്റ് വൈദ്യുതിക്ക് വരെ ചാർജ് ഈടാക്കുന്നില്ല, ഫ്രീ ആണ്. യൂണിറ്റിന് ചാർജ് നിരക്ക് കേരളത്തെക്കാൾ കുറവും. എന്നിട്ടും അംബാനി ചേട്ടന് പ്രതിവർഷം 1000 മുതൽ 1200 കോടി രൂപ വരെ ലാഭമാണ്. എന്തുകൊണ്ട്? കാരണം ഡൽഹിയിലെ അംബാനി ചേട്ടൻ്റെ കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണം ആകെ 8550 പേർ മാത്രം. എന്നാൽ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണം 35000 ആണ്. കൂടാതെ 5000-ഓളം കരാർ തൊഴിലാളികളും. അംബാനി ചേട്ടൻ്റെ കമ്പനിയിൽ ഏറ്റവും കൂടിയ ശമ്പളം പ്രതിമാസം 75000 രൂപ, അതായത് ചീഫ് എഞ്ചിനീയർക്ക്. എന്നാൽ കേരളത്തിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള KSEB എന്ന കമ്പനിയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം 60000 രൂപയും ഏറ്റവും കൂടിയ പ്രതിമാസ ശമ്പളം 4,50,000 രൂപയുമാണ്. കാരണം നമ്മൾ മലയാളികൾ വലിയ ഉദാരശീലരാണ്. ഒരു ലൈൻമാൻ തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന പലരും SLC പോലും പാസ്സാകാതെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ശുപാർശയിലും മറ്റും ജോലി നേടിയവരാണ്. പിന്നീട് സർവീസ് പ്രൊമോഷൻ നേടി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിൽ വരെ എത്തുന്നു. വിരമിക്കുമ്പോൾ ശമ്പളം 1,70,000 രൂപ, പിന്നീട് മരണം വരെ 80,000 രൂപ വാർദ്ധക്യകാല പെൻഷൻ. ഇങ്ങനെ വിവിധ തസ്തികളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ എണ്ണം 9,000 പേർ. അവരുടെ ആവറേജ് പെൻഷൻ ഖജനാവിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം 52,000 രൂപ വീതം. ഇതിൽ 2,50,000 രൂപ മുതൽ 40,000 രൂപ വരെ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന മാന്യന്മാരെ നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോരണമെന്ന് ചുരുക്കം. ഈ കേരളത്തിൽ അല്ലാതെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് ഇങ്ങനെ വാർദ്ധക്യ പെൻഷൻ എന്ന പേരിൽ വാരിക്കോരി കൊടുക്കുന്ന ചരിത്രമുണ്ടോ? ഇങ്ങനെ ജനങ്ങളുടെ പണം റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് കൊടുക്കുന്ന ഏർപ്പാട് ലോകത്തിൽ ഏതെങ്കിലും കമ്പനിയിലുണ്ടോ? ഇങ്ങനെ പോയാൽ ആ കമ്പനി നിലനിൽക്കുമോ? ആരെങ്കിലും കമ്പനി നടത്താൻ തുനിയുമോ? ഒരിടത്തും കാണില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ കേരളത്തിലെ നമ്മുടെ സ്വന്തം ഇലക്ട്രിസിറ്റി ബോർഡെന്ന കമ്പനി എങ്ങനെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന്. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി, അത്ര തന്നെ. ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന വെള്ളാനിയെ എങ്ങനെ തളയ്ക്കാൻ കഴിയും? ഒറ്റ ഉത്തരമേ ഉള്ളൂ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന കമ്പനിയിലെ എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിട്ട് എത്രയും വേഗം നടത്തിപ്പ് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുക. സർക്കാർ ഖജനാവിന് നിശ്ചിത വരുമാനവും ലഭിക്കും, പൊതുജനത്തിന് നല്ല സർവീസും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതിയും തടസ്സമില്ലാതെ ലഭിക്കും. ഇതേ നിലവിലൊരു പരിഹാര മാർഗമുള്ളൂ. ഇപ്പോഴിവിടെ എന്താ നടക്കുന്നത്? ജീവനക്കാരും രാഷ്ട്രീയ ഏജൻറ്റന്മാരും ഈ വെള്ളാനയുടെ പുറത്ത് കയറിയിരുന്ന നാട്ടുകാരെ ചവിട്ടി മെതിച്ച് സസുഖം വാഴുകയല്ലേ? ഇവിടുത്തെ ഒരു പ്രമുഖ തൊഴിലാളി യൂണിയൻ്റെ പ്രതിവർഷ വരുമാനം 24,000 കോടി രൂപയാണ്. യാതൊരു മുതൽ മുടക്കുമില്ലാതെ ഇത്രയും വരുമാനം ലഭിക്കുന്ന എന്ത് മാർഗമാണ് കേരളത്തിലുള്ളത്? ഇങ്ങനെയുള്ള രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ തൊഴിലാളി നേതാക്കന്മാരെയാണ് നമ്മളെ ഭരിക്കുന്നതിന് നമ്മളേൽപ്പിച്ച ഭരണകൂടം. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ തന്നെയാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നിജസ്ഥിതി. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നത്? മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കലൊന്നും പോയി കബടി നിരത്തണ്ട. ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് രാഷ്ട്രീയ ഭരണകൂടം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പ്രതിഷ്ഠിച്ച് 10 തലമുറയ്ക്ക് വരെ അടിച്ചു മാറ്റുന്നു. മരണം വരെ ഭീമമായ പെൻഷനും തരപ്പെടുത്തിയെടുത്ത് ആളുകൾക്കും കൈമാറുന്നു. ഇവർക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാൻ വീണ്ടും വീണ്ടും കടം വാങ്ങി ഖജനാവ് കാലിയാക്കുന്നു. ഈ ഏർപ്പാടുകളാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം.